ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇതുപോലുള്ള ഒരു ഹെയർ വെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. വീട്ടിലിരിക്കുന്ന, ജോലിക്ക് പോകാനൊന്നും സാധിക്കാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക്, വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് കേട്ടത്. പ്രത്യേകിച്ച് ഹെയർ ആക്സസറീസ് ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹെയർ വെയിനിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഹെയർ വെയിനാണ് കേട്ടത്. ബീഡ്സും ചെറിയ കമ്പി ഉണ്ടല്ലോ ഹെയർ വെയിനു വേണ്ടിയിട്ടുള്ളത്, അതാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു ഹെയർ വെയിൻ എന്ന് പറയുന്നത്. കുട്ടികൾക്കായാലും ബ്രൈഡൽസിനായാലും ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഹെയർ വെയിൻ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കടകളിലോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടോ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ സെയിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ സെയിലാക്കാനായിട്ട് ശ്രമിക്കുക. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല എന്ന, ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതാണ്, താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. ഇനി ഒറ്റ പീസായിട്ട് കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളർ ഡ്രസ്സിന് മാച്ചായിട്ട് കളർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം മാത്രമല്ല ഹെയർ ആക്സസറീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരും കോൺടാക്ട് ചെയ്താൽ മതി. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മോഡലാണ് കേട്ടത്. അപ്പം നമുക്കിനി അധികം ഒന്നും പറഞ്ഞിട്ട് ബോറടിപ്പിക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ കുറച്ച് ഇതായി ഇതുപോലെയാണ് ഞാനിങ്ങനെ കമ്പി വാങ്ങുക കേട്ടോ. ഈ ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടും വാങ്ങാനായിട്ട്. കമ്പിയും ബീഡ്സൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ളതെന്ന് ഞാൻ ഒരു കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 70 ഇഞ്ചൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ചെറിയ ബീഡ്സ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വലിയ ബീഡ്സും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കമ്പീനെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഒന്ന് മടക്കിയതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പിരിച്ചു കൊടുക്കുക വെറുതെ. അവിടെ ഒരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഹോള് നമുക്ക് റിബണായി കുട്ടികളുടെ തലയിൽ കെട്ടി കൊടുക്കണമെങ്കിൽ റിബണാവ്, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ തലയിൽ ഫിക്സ് ചെയ്യണ അത് വെച്ചിട്ട് നമ്മൾ ഹെയറിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഹെയർ പിന്നോ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇട്ടിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനെ ആ രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ കമ്പിയുടെ ഒരു ലെയർ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 6 ബീഡ്സ് ചെറിയ ബീഡ്സ് 6 ഒരു 6 എണ്ണത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ 6 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഏറ്റവും അറ്റത്ത് നമ്മൾ ആ ഒരു ഹോൾ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ അരികുവശത്തായിട്ട് എത്തിച്ചതിന് ശേഷം കുറച്ച് ഭാഗം ഇതുപോലെ വിടുക, കാണാനുണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം നമുക്കതൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. ആ ബീഡ്സിന് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. ഈ ട്വിസ്റ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ നമുക്ക് ഹെയർ വെയിനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ട്വിസ്റ്റിംഗ് ആണ്. അതിലാണ് നമുക്ക് ആ ഒരു ഹെയർ വെയിൻ്റെ ഭംഗി അറിയാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമുക്കതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം, ആ ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ ഒരു 6 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ബീഡ്സ് 6 തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ചെയ്ത പോലെ തന്നെ ഒരു 6 ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിച്ചിരിക്കുന്ന മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ധൈര്യത്തോട് കൂടിയിട്ട് മുന്നിലേക്ക് വന്ന് നമ്മൾ എങ്ങനെയാണോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക അതുപോലെയുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും കേട്ടോ. ഞാനിതുപോലെ പേടിച്ചിരുന്നിരുന്ന ഒരാളായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കടകളിലൊക്കെ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ധൈര്യത്തോടു കൂടി പോയി ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കൊടുക്കാൻ പറ്റിയത്. പിന്നെ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 ബീഡ്സ് ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിലൊക്കെ
വരുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു ബീഡ്സിനെ ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കൊന്ന് കുറച്ചധികം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ. ആ രണ്ട് കമ്പികൾ തമ്മിൽ ഒന്നിച്ച് പിടിച്ചിട്ട് ഒന്ന് കുറച്ചധികം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒന്നിച്ചായി വരുന്ന വിധത്തിൽ, ആ രണ്ട് കമ്പികൾ ഒന്നിച്ചായി വരുന്ന വിധത്തിൽ നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നല്ല വൃത്തിയിൽ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ രണ്ട് കമ്പികളും കൂടിയിട്ട് ഒരു വലിയ ബീഡിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം. ആ ഒരു വലിയ ബീഡിൻ്റെ ഉള്ളിലേക്ക് രണ്ട് കമ്പികളും നമുക്ക് കടത്തി കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ കടത്തിയതിന് ശേഷം നമുക്ക് അറ്റം വരേക്കും എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ അരികത്തായിട്ട് വരെ ഇതുപോലെ എത്തിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ആ കമ്പികളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് നമ്മൾ ആ ഒരു ബീഡ് കഴിഞ്ഞിട്ട് കുറച്ച് അകലത്തിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യാട്ടാ. ഇനി സിക്സ് ബീഡ്സ്, ഒരു ലെയർ കമ്പിയിൽ സിക്സ് ബീഡ് ഇട്ട് കൊടുക്കാം. ആ ഒരു വലിയ ബീഡ് വേണമെങ്കിൽ അവിടെ നമുക്ക് ഗ്ലൂ ഗണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഗമൊക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ഞാനിപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഇത് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുന്നില്ല. ഇനി വീണ്ടും ഞാൻ എന്താ ഇതുപോലെ സിക്സ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഞാൻ സിക്സ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പൂവിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാട്ടോ. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഹെയർ വെയിൻ ഉണ്ടാക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആർക്ക് വേണമെങ്കിലും എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാട്ടോ. ഈ ഒരു ഡിസൈൻ മാത്രമല്ല, നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ ഈ ഒരു കളർ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. പല ഷെയ്ഡ്സിൽ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷെയ്ഡ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറുകൾ ഉണ്ടാവുമല്ലോ. ഇതുപോലെയുള്ള കളറുകളൊക്കെ ആണെങ്കിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് തിരഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കടകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഇട്ട് സെയിലാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്താ അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ സിക്സ് ബീഡ്സ് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതന്നെ ഇതിൽ ഇപ്പോൾ ചെയ്യാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ആ പിരിച്ച് കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നല്ല ക്ലിയറായിട്ട് വൃത്തിയിൽ പിരിച്ച് കൊടുക്കുക. അത്ര മാത്രമേ ഇതിൽ ചെയ്യണുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ചെയ്ത അതേ തന്നെ മുഴുവനായിട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളതാണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹെവി ആയിട്ട് കുറേ പൂക്കളും ഒത്തിരി തിക്കായിട്ട് വരുന്ന വിധത്തിലൊന്നല്ല, കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഹെയർ ബാൻഡ് പോലെ വെക്കാൻ പറ്റിയ രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ വലിയ ബീഡ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് കമ്പിയും കൂടിയിട്ട് ഈ ഒരു വലിയ ബീഡിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ ഇപ്പം തന്നെ നല്ല ഭംഗിയായി കാണാനായിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും വരുമ്പോൾ എങ്ങനെയായിരിക്കും? അത് അത്രയും ഭംഗിയിൽ, നല്ല ഭംഗിയിൽ കുട്ടികളുടെ തലയിലിരിക്കും. കുട്ടികളുടെ തലയിൽ മാത്രമല്ല കേട്ടോ, വലിയവർക്കും വെക്കാൻ പറ്റാവുന്നൊരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ ഇതിൽ തന്നെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നുള്ളൂ, അല്ലാതെ അതിലൊരു മാറ്റമില്ല. സിക്സ് ബീഡ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഇതിങ്ങനെ നമ്മൾ നീറ്റി പിടിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാതും ഒരേ ലെവലിൽ തന്നെ വരാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതിലൊന്നും നോക്കാനൊന്നുമില്ല, അളവുകളും കാര്യങ്ങളൊന്നുമില്ല. കമ്പിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് എത്ര അളവിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കമ്പി എടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. മുഴുവനായിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇനി ഞാനിത് മുഴുവനായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അറ്റം വരേക്കും കോർത്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതുപോലെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ കുറേ താഴോട്ടേക്ക് ഇങ്ങനെ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൽ അവസാന തുടക്കത്തിൽ നമ്മൾ വലിയ ബീഡൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതുപോലെ തന്നെ താഴ്ഭാഗവും ബീഡ് വലിയ ബീഡില്ലാണ്ട്
അവസാനിപ്പിച്ച് നിർത്താട്ട. രണ്ടും ഒരേപോലെ തന്നെ വരുന്ന വിധത്തിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്താ അവസാനത്തേലും 6 ബീഡ്സ് ഇട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ്, അതായത് നമ്മൾ ആ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ 6 ബീഡ്സ് ഇടുന്നതിനെ, അത് അതേപോലെ തന്നെ ആക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി അപ്പുറത്തെ സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും വേണമല്ലോ, അങ്ങനെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് വെറുതെ അത് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതാക്കിയെടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും വീണ്ടും പറയണത് ഈ നമ്മൾ ഹെയർ വെയിന് ഒരു ഭംഗി വരണമെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ചെയ്യണതിലാണ് നമുക്ക് ആ ഒരു ഹെയർ വെയിന് ഭംഗി കിട്ടുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വീണ്ടും 6 ബീഡ്സ് ഇട്ടിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അവസാന ലാസ്റ്റത്തെ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ചെയ്യണത്, കണ്ടില്ലേ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗമുണ്ടല്ലോ താഴ്ഭാഗത്ത് നമ്മളൊന്ന് നന്നായി ആ രണ്ട് കമ്പികളും തമ്മിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, പിരിച്ചു കൊടുക്കുക, കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ വെയിൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അത് കുട്ടികളുടെ തലയിലും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വരുന്ന കമ്പിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ രണ്ട് കമ്പികൾ തമ്മിലൊന്ന് നന്നായി ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു എൻഡ് വശം ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിലും ഹോൾ വേണമല്ലോ നമുക്ക് ആ റിബൺ കെട്ടാനായാലും അതുപോലെ തന്നെ ഹെയർ മറ്റേ പിന്നുകൾ ഹെയർ പിന്നുകളൊക്കെ കുത്തി കൊടുക്കാനാണെങ്കിലും രണ്ട് സൈഡിലും രണ്ടറ്റത്തും ഹോൾ ഉണ്ടെങ്കിലല്ലേ കുത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ആ റിബൺ കെട്ടി കൊടുക്കാനൊക്കെ പറ്റുക. അപ്പം അതിന് വേണ്ടി ഇതാ ഇതുപോലെ മടക്കിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഒരു ഹോൾ കിട്ടും. അതിലും എക്സ്ട്രാ വരുന്ന ഭാഗം ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതുള്ളിലേക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊളത്തി വലിക്കുകയോ കൂറലോ ഒന്നും വരില്ല കേട്ടോ, കണ്ടില്ലേ. എന്താ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഹെയർ വെയിൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് പല കളറിൽ ഉണ്ടാക്കാം കേട്ടോ, പല ബീഡ്സ് വെച്ചിട്ട് പല സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ടൊക്കെ ഇതേപോലെ ഹെയർ വെയിൻസ് ഉണ്ടാക്കാം. ഈ ഒരു മോഡൽ മാത്രമല്ല ഇങ്ങനെ ഇതാക്കിയെടുക്കുന്നതിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.